നമ്മളിത് വഴി നോക്കാണ്ട് പോകുന്ന വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൽ യാതൊരു തരത്തിലുള്ള സൈനപ്പോ അതുപോലെ തന്നെ പ്രൈസിങ്ങോ കാര്യങ്ങളോ ഒന്നും തരത്തിലുള്ള ഒരു സംഭവങ്ങളില്ല. നിങ്ങൾക്ക് ആ ഒരു സിമ്പിളായിട്ടുള്ള വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് സംഭവം ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ബേസിക്കലി ഇതൊരു ടൂൾസ് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ടൂൾസ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടത് നിങ്ങൾക്ക് എന്തായാലും നഷ്ടം വരില്ല. അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നോക്കാൻ പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് താഴെ കൂടിയിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന ബെല്ലേക്കൻ ഓൾ നോട്ടിഫിക്കേഷൻ കൊടുത്താണെങ്കിൽ ഇതുപോലെ ഇൻഫർമേറ്റീവ് ഉള്ള വീഡിയോസ് ഒന്നും നിങ്ങളെ ഫോൺ നോട്ടിഫിക്കേഷൻ ആയിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോകാം. വാട്സപ്പ് ഗൈസ് ചേർക്കാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാദിഖ് ടോക്സ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ക്രോമിലോട്ട് വരാം. അതിന് ശേഷം നിങ്ങളുടെ ടൈനി വോവ് ഒന്ന് സിമ്പിളായിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഫസ്റ്റ് വരുന്ന ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഓക്കെ എഡ്യൂക്കേഷനലായിട്ടുള്ള നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ടൂൾസ് ഇത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഫയൽ ടൂൾസ്, അതുപോലെ തന്നെ PDF ടൂൾസ്, ഇമേജ് ടൂൾസ്, വീഡിയോ ടൂൾസ്, AI റൈറ്റ്, അതുപോലെ തന്നെ ഫയൽ ടൂൾസ്, PDF ടൂൾസ്, ഇമേജ് ടൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൂൾസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ടൂൾസ് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് ഇതിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇതിന് സൈനപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, യാതൊരു പേയ്മെൻറ്റോ കൊടുക്കുക കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അൺലിമിറ്റഡ് ആയിട്ട് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ആദ്യം നമുക്കൊരു ഇമേജ് ടൂൾസ് ജസ്റ്റ് 30+ ടൂൾസ് ഉണ്ട്. സിമ്പിളായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള ടൂൾസ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഓപ്പൺ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഇമേജ് ടൂൾസാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ എത്രയെല്ലാം ടൂൾസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, PDF ടു JPG ആക്കാം, അതുപോലെ തന്നെ AI ഇമേജ് ജനറേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ പ്രൊഫൈൽ ഫോട്ടോ മേക്ക് ചെയ്യാം, അതുപോലെ തന്നെ കംപ്രസ് ലാർജ് ഇമേജ് സൈസ്, അതുപോലെ തന്നെ ഇമേജ് ഡയമൻഡ്സ്. ഓക്കെ, നിങ്ങൾക്ക് ഡയമെൻഷൻസ് ചേഞ്ച് ചെയ്യാം, അപ് സ്കെയിൽ ചെയ്യാം, HIEC ടു APG കൺവേർട്ട് ചെയ്യാം, ഇമേജ് ടെക്സ്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം, വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാം, അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ബ്ലർ ബാക്ക്ഗ്രൗണ്ട് ടൂൾസ്, ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാം, ആ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു കറക്റ്റായിട്ട് തന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ HIEC എന്നൊക്കെ കാണാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഒരു പ്രൊഫൈൽ പിക്ചർ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പോത്ത് പ്രൊഫൈൽ ഫോട്ടോ മേക്കർ എന്നുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രൊഫൈൽ ഫോട്ടോ മേക്കർ എന്ന ടൂൾ ഓപ്പൺ ആയിട്ടുണ്ടാവും. അപ്പോൾ അപ്ലോഡ് ഫ്രം PC ഓർ മാക്ക് കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് ഫയൽ മാനേജറിൽ നിന്നും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ നിന്നും നമുക്ക് ഇതിലോട്ട് ഫയൽസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫോട്ടോ ലൈബ്രറിയിൽ നിന്നും ഒരു സിമ്പിളായിട്ട് ഒരു ഫോട്ടോ സിമ്പിളായിട്ട് ഇതിലോട്ട് ആഡ് കൊടുക്കാൻ പോവാണ്. ഇത് അപ്ലോഡ് കൊടുത്തു. അപ്ലോഡ് കൊടുത്തപ്പോൾ ഈ ഒരു ഫോട്ടോ ഇതിലോട്ട് അപ്ലോഡ് ആകുന്നത് കാണാൻ സാധിക്കും. നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ആവുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എത്രത്തോളം നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ വെരിഫൈയിങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ക്യാപ്ചർ വെരിഫൈ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഒരു പ്രോസസ്സിങ് വരുന്നുണ്ട്. സിമ്പിളായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു വെബ്സൈറ്റ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, മാക്സിമം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമുക്ക് നമ്മളെ ആ ഒരു പ്രൊഫൈൽ പിക്ചർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം നമുക്ക് പ്രോസസ് ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യണോ ആ രീതിക്ക് നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും പോർഷൻ സിമ്പിളായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം പ്രോസസ് ഫോട്ടോ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് രൂപത്തിലാണ് കിട്ടുന്നത് ചേച്ചി ചോദിക്കുന്നുണ്ട്. സർക്കിളിൽ വേണോ സ്ക്വയറിൽ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. കളേഴ്സ് റീഫ്രെയിം ഫോട്ടോസൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരുപാട് റീഫ്രെയിം ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിമ്പിളായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം നമുക്ക് നമ്മുടെ ഫോട്ടോയിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, റീഫ്രെയിം ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു സർക്കിൾ രൂപത്തിലോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് സൂം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ സൂം അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആ രൂപത്തിൽ വെച്ചിട്ട് 90 ഒക്കെ 100 വെച്ചിട്ടുണ്ട്. 100 വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം സിമ്പിളായിട്ട് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റം കളർ എന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ വെച്ച് നമുക്കിവിടെ ഒരു പ്രൊഫൈൽ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഏത് ഒരു പ്രൊഫൈൽ പിക്ചറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഫൈൽ പിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുക, അറ്റ് എ ടൈം നമുക്ക് ഡൗൺലോഡ് ബട്ടൺ കാണും. ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് നമ്മുടെ ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ സേവ് ആവുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുള്ള ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താണ് നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഡേഷൻ ഒന്ന് ഫോളോ ചെയ്യുക. ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിച്ചാലും കറക്റ്റായിട്ട് റിപ്ലൈ കാര്യം കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കൂടെ വെച്ച് എനിക്ക് ഇതുണ്ട്. അപ്പോൾ നല്ല അടിപൊളി കിട്ടുന്നതുമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അതായിരിക്കും ഗുഡ് ബൈ.